ഈ രാജ്യത്ത് ആയുധം താഴെ വെച്ചാൽ പോലും ഈ ക്രൂര മനസ്സോട് സന്ധി ചെയ്യാൻ സമാധാനത്തിന്റെ പ്രത്യാഘാതമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് സാധിക്കില്ല. വികാരഭരിതമാണ് എന്റെ പ്രസംഗം. എന്താ വികാരഭരിതമാകുന്നത്? അനുഭവത്തിന്റെ തിരിച്ചുളയില്ല. കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ സഹിച്ച ത്യാഗം, ഞങ്ങൾ സഹിച്ച കഷ്ടപ്പാട്, ഞങ്ങൾ സഹിച്ച വേദന ഈ ശിശുടെ പ്രതിരണ്ടായിരിക്കുമോ? എന്റെ ഇടതും വലതും നിന്ന 22 ചെറുപ്പക്കാർ വെട്ടി നുറുക്കപ്പെട്ട മണ്ണ് ആ 22 ചെറുപ്പക്കാരന്റെ ശവത്തിന്റെ വൻകൂരകൾക്ക് ഇന്നും പച്ച പിടിച്ചിട്ടില്ല. മരിക്കാത്ത ഓർമ്മകളുമായ ഞങ്ങളൊക്കെ അധികത്തിൽ ജീവിച്ചിരിക്കുന്നത്. നോ കോംപ്രമൈസ്. ഈ പിശാചുക്കളോട് ഒരിക്കലും കോംപ്രമൈസ് ഇല്ല. കേരളത്തിലെ ഫാസിസ്റ്റുകളെയും വർഗീയ വർഗ ഫാസിസ്റ്റുകളെയും കേന്ദ്രത്തിലെ വർഗീയ ഫാസിസ്റ്റുകളെയും തുരത്തി ജനാധിപത്യ വിശ്വാസത്തിന്റെ ഈ ചിഹ്നമായി ഈ കൊച്ചുകേരളത്തെ, ഈ ഇന്ത്യ രാജ്യത്തെ മാറ്റാൻ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഒരു കൊലപാതകം എറണാകുളം മഹാരാജാസ് കോളേജിൽ നടന്നപ്പോ അതിനോടനുബന്ധമായി അതിന്റെ ഗൂഢാലോചന കണ്ടുപിടിക്കാൻ സംസ്ഥാനത്തുടനീളമുള്ള SDPI നേതാക്കന്മാരെ കസ്റ്റഡിയിലെടുത്ത ഒരിടതുപക്ഷ ഭരണത്തിലാണ്. മറ്റനൂറിൽ 6 മാസക്കാലം കഴിഞ്ഞിട്ടും പോലീസ് സ്റ്റേഷനിൽ നിരസി നടക്കുന്ന CPMന്റെ ലോക്കൽ നേതാവിനെ അറസ്റ്റ് ചെയ്യാത്ത രാഷ്ട്രീയ നാടകം കളിച്ച് കോടതികളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പോലീസ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രസക്തമായ ഭാഗം. ഞങ്ങളെ തടഞ്ഞവരാര് ഞങ്ങൾക്കറിയാം. എന്താ അവരെ ലക്ഷ്യമെന്നതും ഞങ്ങൾക്കറിയാം. ഈ സമാധാനപരമായ സമരത്തെ അക്രമവൽക്കരിച്ച് ഇവിടുത്തെ കർഷകന്മാരുടെ മനസ്സിനകത്ത് പോലീസിനെ കൊണ്ട് നരമായാട്ടി നടത്തിച്ച് ജനവികാരം പാർട്ടിക്ക് അനുകൂലമാക്കി മാറ്റാൻ CPM നടത്തിയ രാഷ്ട്രീയ അട്ടിമറിയാണ് ഈ കർഷക സമരത്തിന്റെ പിറകിൽ ഈ അക്രമത്തിലേക്ക് ഈ സമരം കടന്നുപോകാനുണ്ടായ കാരണം എന്ന് കോൺഗ്രസ് വിശ്വസിക്കുന്നു. ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കാൻ ഇതിന്റെ അകത്തേക്ക് നുഴഞ്ഞു കയറ്റക്കാരെ കൊണ്ടുവന്ന് പാവം കർഷകരുടെ വികാരത്തെ ചൂഷണം ചെയ്ത് പോലീസ് വണ്ടി കത്തിച്ചവർ, ഫോറസ്റ്റ് ഓഫീസ് കത്തിച്ചവർ ആ ശക്തിയാണ്. ആ ശക്തി ആരാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. നമ്മൾ എതിരിടുന്നത് പിണറായി വിജയന്റെ മന്ത്രിസഭയോടാണ്. ഭരണം ഉറപ്പ് തിരിച്ചെന്താ തുടർ ഭരണം ഉറപ്പ് എന്ന് എല്ലായിടത്തും ഓടമ ചിരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരിനെതിരെയാണ് നമ്മുടെ പോരാട്ടം. അവിടെ എല്ലാം നിങ്ങൾ മുദ്രാവാക്യം എഴുതി വെക്കണം. തുടർ ഭരണം ഉറപ്പ് എന്ന് പറയുന്നിടത്ത് വന്നാൽ വന്നാൽ ജയിലറ ഉറപ്പ് എന്ന് എഴുതി വെക്കാനുള്ള 2 വരി മുദ്രാവാക്യം എന്റെ പ്രിയപ്പെട്ടവർ അത് മനസ്സിൽ സൂക്ഷിക്കണം. UDF അധികാരത്തിൽ വന്നാൽ ഞാൻ ഉറപ്പ് പറയുന്നു പിണറായി വിജയൻ കൽത്തുമുങ്കിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഒരു സംസ്ഥാനത്തെ ഒരു മുഖ്യമന്ത്രിയും ഇന്ന് വരെ കാണാത്ത, ഇന്ന് വരെ ചെയ്യാത്ത കൊള്ളക്കാരന്റെ റോളിൽ ഒരു രാജ്യത്തെ ഭരണം നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യമന്ത്രി അതാണ് നമ്മുടെ നാട്ടുകാരൻ പിണറായി വിജയൻ എന്ന് ഓർമ്മിക്കണം. നാണവും മാനവും ഇല്ലാത്ത ഒരുവന്റെ തലയിൽ ഒരു ഭൂമിയുടെ തല എന്ന് പറയുന്ന സിദ്ധാന്തം പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് മാത്രം നാണക്കേടിന്റെ മുഖം നാണക്കേടിന്റെ മുമ്പിൽ മുഖം താട്ടാതെ നെഞ്ചു വിരിച്ച് വീണ്ടും നടക്കുന്ന പിണറായി വിജയൻ ഉളുപ്പില്ലായ്മയുടെ പ്രതീകമാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. എല്ലാം കൊയ്യും ഭരണം ഉറപ്പാണ്, ഗുണഭരണം ഉറപ്പാണ് എന്ന മുദ്രാവാക്യം നാടുകളെ എഴുതി വെച്ച് ആളുകളിൽ നിങ്ങൾ കൊടുത്ത പ്രചോദനമുണ്ടല്ലോ, ആ പ്രചോദനം നിങ്ങൾക്ക് ഗുണഫലം ചെയ്തോ എന്ന് ഇവിടുത്തെ CPM ഇന്ന് ആലോചിക്കണം. എന്തുകൊണ്ടുണ്ടായില്ല? നിങ്ങളുടെ തരിതരം മനസ്സിലാക്കാൻ രാജ്യത്തിലെ ജനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആ ക്രമം കൊണ്ടൊന്നും തകർക്കാൻ സാധിക്കുന്ന ശക്തിയല്ല കേരളത്തിലെ കണ്ണൂരിലെ ഐക്യജനാധിപത്യ മുന്നണി എന്ന് ഇവിടുത്തെ വിവരം കേട്ട CPM നേതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ മൻസൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ കുടുംബത്തിൽ ജ്യേഷ്ഠനായിരുന്നു ലക്ഷ്യം, പക്ഷേ ജ്യേഷ്ഠനല്ല കൊല്ലപ്പെട്ടത്, അനിതനാണ്. മുൻകൂട്ടി പ്രഖ്യാപിച്ചാണ് കൊല, മുൻകൂട്ടി പ്രഖ്യാപിച്ചാണ് കൊല എന്നത് ഗൂഢാലോചന അതിന്റെ പിറകെ ഉണ്ടെന്ന് തെളിയിക്കുന്നു. വരോട് വത്സൻ എന്ന് പറയുന്ന CPM നേതാവിനാണ്. നമുക്കറിയാം വരോട് വരോട് വത്സനെ, ഇതിനു മുമ്പും അക്രമി സംഘത്തെ നയിച്ച രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഉടമയാണ് വനോട് മനുഷ്യൻ. വനോട് മനുഷ്യന്റെ ഗൂഢാലോചനയാണ് ഈ കൊലപാതകത്തിന്റെ പിറകിലുള്ള അടിസ്ഥാന കാരണമെന്ന് ഞാൻ ആക്ഷേപിക്കുന്നു.
ഇന്നും ആരോപിക്കുന്നു. അനോട് മത്സരി അടക്കം കേസിലെ ഗുണാരോചനക്ക് കേസിലെ പ്രതിയാക്കണം എന്നാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ ആവശ്യം. പ്രതികളെ പിടിക്കണം, പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. ഗൂഢാലോചന ഉണ്ടെന്ന് എന്നുള്ളതിന്റെ തെളിവാണ് മുൻകൂട്ടി അവർ പ്രഖ്യാപിച്ച സന്ദേശം, മുൻകൂട്ടി അവർ സമൂഹത്തിനിട്ട സന്ദേശം. ആ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചനക്ക് കേസെടുക്കണം. ഗൂഢാലോചനക്ക് കേസെടുക്കുമ്പോ ഇതിന് നേതൃത്വം കൊടുത്ത മനോളി മത്സ്യം ആ കേസിലെ പ്രതിയാവണം. ഈ കുടുംബത്തോട് നീതി കാണിക്കാൻ ഇവിടുത്തെ പോലീസ് സംവിധാനം, അനൂപ പോലീസ് സംവിധാനം അനുകൂലമായി പ്രതികരിക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. CPM തിരുത്തണം, തിരുത്തുകയാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒന്നാം പ്രളയം വന്നപ്പോഴും രണ്ടാം പ്രളയം വന്നപ്പോഴും ഓക്കെ ദുരന്തം വന്നപ്പോഴും ഒക്കെ വിദേശ രാഷ്ട്രങ്ങളിൽ നിന്നൊരു മലയാളി ഉള്ളിടത്ത് നിന്ന് ഡോളറുകൾ ഒഴുകി വന്ന നാടാണ് ഈ പണം. ഈ നാട് എത്ര പണം വന്നു, എത്ര പണം ചിലവഴിച്ചു, എത്ര പണം ബാക്കി. ഈ സമയം വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ പാപപ്പെട്ടവർക്ക് വേണ്ടി, ഈ കഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, ഈ മരിച്ചവർക്ക് വേണ്ടി, ഈ ഭൂമി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, ഈ കൃഷി നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി പിരിച്ചെടുത്ത തുകയുടെ കണക്ക് പോലും പറയാനുള്ള മാന്യത കാണിക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി ഈ രാജ്യത്ത് പിണറായി അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമോ? ആ ഫണ്ട് മുഖ്യമന്ത്രിക്ക് സ്വയം വിനിയോഗിക്കാം. ആരോടും ചോദിക്കണ്ട, ആരുടെയും പെർമിഷൻ വേണ്ട, ആരും കണക്ക് പറയാൻ തരില്ല. അതുകൊണ്ട് തന്നെ CPMന്റെ ഗുണ്ടകൾക്ക്, ക്രിമിനലുകൾക്ക്, മരിച്ചു വീണ CPMന്റെ കൊലയാളികൾക്ക് അടക്കം ലക്ഷങ്ങൾ ഈ ഫണ്ടിൽ നിന്ന് കൊടുത്തു. CPMന്റെ ഒരു ഇടതുപക്ഷ MLA മരിച്ചപ്പോ ബാങ്കിൽ ഉണ്ടായിരുന്ന ലോൺ 65 ലക്ഷം രൂപ ഈ ഫണ്ടിൽ നിന്ന് കൊടുത്തു. MB രാഘവനെ കല്ലെറിഞ്ഞു കൊല്ലാൻ വന്ന പുഷ്പതന്റെ ഫണ്ടിലേക്ക് 45 ലക്ഷം രൂപ കൊടുത്തു. അങ്ങനെ പാർട്ടി സഖാക്കൾക്കും പാർട്ടി തമ്പികൾക്കും പാർട്ടി കൊലയാളികൾക്കും ഈ ഫണ്ട് വാരി വിതറി ചെലവടിച്ചപ്പോ ഞാൻ ചോദിക്കട്ടെ, ഇവിടുത്തെ CPMകാരോട് എത്ര ഭൂമി നഷ്ടപ്പെട്ടവര് ഭൂമി കൊടുത്തു, എത്ര കൃഷിനാശം വന്നവർക്ക് സാമ്പത്തികം കൊടുത്തു, എത്ര വീട് തകർന്നവർക്ക് വീട് വെച്ചു കൊടുത്തു. ഇന്നും പീടിക കോലായിൽ തുണിമറിച്ച് താമസിക്കുന്ന രണ്ടാം പ്രളയത്തിലെ രക്തസാക്ഷികളുണ്ട്. ഇപ്പോഴും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. 10,000 ധനസഹായം കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ഓക്കെയിൽ മരിച്ചവർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ല. ആർക്കും കൊടുക്കാതെ ഈ ലോകമെമ്പാട് നിന്നും പിരിച്ചെടുത്ത ഈ ജാപാവപ്പെട്ടവന്റെ ഫണ്ട് ദുരുപയോഗം ചെയ്ത ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഈ ദേഹത്തെ പൊതുജനങ്ങൾ കുറ്റവിചാരണ നടത്തണം ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ലക്ഷക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരുമായിരുന്നില്ലേ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. അവർ ജീവിക്കുന്നത് കടലിനെ ആശ്രയിച്ചാണ്. മത്സ്യബന്ധനമാണ് അവർക്ക് വരുമാനം. ആ മത്സ്യബന്ധനം നിന്നുപോയാൽ അത് കടൽ കരാർ പ്രകാരം അമേരിക്കക്കാരന്റെ കമ്പനി വന്ന് ആ മത്സ്യബന്ധനം നടത്തിപ്പോയാൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കണം. ഒരു തൊഴിലാളി വർഗ മുഖ്യമന്ത്രി, ഒരു തൊഴിലാളി വർഗ പ്രത്യശാസ്ത്രത്തിന്റെ പ്രതിപുരുഷൻ, ഒരു അധ്വാനിക്കുന്ന വർഗത്തിന്റെ പാർട്ടിയുടെ നേതാവ് അദ്ദേഹം ഭരിക്കുമ്പോ കടൽ തൊഴിലാളികൾക്കെതിരെ കടൽ കരാറുണ്ടാക്കി. ആ കരാർ ഉണ്ടാക്കിയതിലല്ല, അത് നിഷേധിച്ച ഈ മനുഷ്യന്റെ തൊലിക്കട്ടി കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിക്ക് അപ്പുറമല്ലേ എന്നൊക്കെ പ്രിയപ്പെട്ടവർ ചോദിക്കണം. 4 വർഷം കൊണ്ടു നടന്ന സ്വസ്ഥ സുരേഷ് എന്ന് പറയുന്ന ഒരു വനിതയെ 10ാം ക്ലാസ് പാസ്സാകാത്ത ഒരുത്തിയെ പിടിച്ച് IT കോർഡിനേറ്റർ, ചീഫ് കോർഡിനേറ്ററാക്കി വെച്ച് 3,72,000 രൂപ ശമ്പളം. ആ സ്വപ്ന മരിദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന ഓഫീസിൽ നിന്നും ഒരു 300 മീറ്റർ അപ്പുറത്താണ് അവരുടെ ആഡംബരപൂർവമായ ഓഫീസ്. സദാസമയം ഫയലുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പോകുന്നു. എല്ലാ IT കോൺഫറൻസിലും സ്വാഗതം പറയുന്നു. സ്വപ്ന ഇദ്ദേഹം അത് ഉദ്ഘാടനം ചെയ്യുന്നു. വിദേശത്ത് പോകുമ്പോ കൊണ്ടുപോകുന്നു. വിദേശത്ത് താമസിക്കുന്ന ഹോട്ടലിൽ താമസിക്കുന്നു. എല്ലാ ചർച്ചയിലും സ്വപ്ന സുരേഷ്. വീട്ടിൽ നിത്യസന്ദർശക, ഓഫീസിൽ നിത്യസന്ദർശക, ഓഫീസിൽ ഫയലുമായി കൂട്ടിയും കൂട്ടിയും പോകുന്നതൊക്കെ CCTV ദൃശ്യങ്ങൾ നാടിൽ വിടുന്നു.
എന്നിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സ്വാധീനിച്ച് കയ്യിൽ വെച്ച് കള്ളക്കടത്ത് നടത്തി ഈ കുട്ടി, കള്ളക്കടത്ത് നടത്തി ഈ സ്ത്രീ, എന്നിട്ട് സ്വർണം കള്ളക്കടത്ത് നടത്തി, ഡോളർ കള്ളക്കടത്ത് നടത്തി. പ്രശ്നം ഗുരുതരമായപ്പോ മാധ്യമങ്ങൾ ചോദിച്ചു ഈ മുഖ്യമന്ത്രിയോട് ആരാണ് ഈ സ്വപ്താ സുരേഷ്. മുഖ്യമന്ത്രി പറഞ്ഞത് ചാനലിൽ നിങ്ങൾ കണ്ടോ കണ്ടോ, നിഷ്കളങ്കമായ മുഖഭാവത്തോ എന്ന് പറഞ്ഞു. സ്വപ്ന സുരേഷ്, ഏത് സ്വപ്ന, ഏത് സുരേഷ് എനിക്കറിയില്ല. 4 കൊല്ലം കൂടെ കൊണ്ട് നടന്ന ഒരു സ്ത്രീയെ അറിയില്ലെന്ന് പറയാൻ ഈ മനുഷ്യനല്ലാതെ ഇവന്റെ തൊലിക്കെട്ടി അല്ലാതെ ആർക്കാണ് സാധിക്കുക എന്ന് ഇവിടുത്തെ സഖാക്കൾ അന്വേഷിക്കണം. ഒരു മുഖ്യമന്ത്രിയാണല്ലോ ഇത്, ചേട്ടിക്കാൻ ആലോചിക്കണം. ഒരു മുഖ്യമന്ത്രിയുടെ അന്തസ്സാണോ ഇത്? 4 വർഷം കൊണ്ടു നടന്ന് 3,72,000 രൂപ ശമ്പളം കൊടുത്ത് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരുത്തിയെ IT കോർഡിനേറ്റർ ആക്കി ലോകം മുഴുവൻ കൊണ്ടു നടന്ന് എന്നിട്ട് എനിക്കറിയില്ല എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയെ നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാം? ഈ നാടിനെങ്ങനെ വിശ്വസിക്കാം? ശബരിമല, ശബരിമല മാത്രമല്ല ഈ രാജ്യത്തെ മുഴുവൻ ആരാധനാലയങ്ങൾക്കും ബാധകമാകുന്ന പൊതുതത്വമാണ് ശബരിമലയിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. നാളെ ഇത് ചർച്ചിലേക്ക് വരാം, നാളെ ഇത് പള്ളിയിലേക്ക് വരാം, നാളെ ഇത് മറ്റ് ദേവസന്നിധിയിലേക്ക് വരാം. ഇന്ന് ശബരിമലയെങ്കിൽ നാളെ മറ്റ് ക്ഷേത്രം മറ്റാരാധനാലയങ്ങളിലേക്ക് ഇത് കടന്നു പോകാം. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നു, നട്ടല്ലുണ്ടെങ്കിൽ പറയാമോ? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമലയിൽ, ശബരിമലയിലെ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് ശബരിമല നടത്താൻ നിങ്ങൾ സാഹചര്യം സൃഷ്ടിക്കുമെന്ന് ആണത്തത്തോടുകൂടി ഈ രാജ്യത്ത് ഭക്തജനങ്ങളോട് പറയാൻ നിങ്ങൾക്ക് നട്ടല്ലുണ്ടോ മുഖ്യമന്ത്രി? നിങ്ങൾ 4 ആളുകൾ 4 ഭാഷയിലാണ്, 4 ആളുകൾ 4 സ്വരത്തിലാണ് ഇടതുപക്ഷം സംസാരിക്കുന്നത്. കടകംപള്ളി പറയുന്നതല്ല എം എം മണി പറയുന്നതല്ല മറ്റുള്ളവർ പറയുന്നത്. ഏതാണ് ശരി? മുഖ്യമന്ത്രിക്ക് നട്ടല്ലുണ്ടെങ്കിൽ പറയണം. ഭരണം കിട്ടിയാൽ ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ ഞാൻ സംരക്ഷിക്കും, അതിന് നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രഖ്യാപിക്കാൻ നട്ടല്ലുണ്ടെങ്കിൽ 6ാം തീയതിക്ക് മുമ്പ് കേരളത്തിലെ ജനങ്ങളോട്, വിശ്വാസികളോട് നിങ്ങളിത് പറയണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്.